ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യു പോർട്ട് ലേണിംഗ് ആപ്പ്. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? പ്ലസ് ടു കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? സോളിഡ് സ്റ്റേറ്റ് അല്ലേ. സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് സോളിഡ് എന്നാണ് അല്ലേ. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ട്, കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടുകളിലായിട്ട് ചർച്ച ചെയ്ത വിഷയമാണ്. എന്താണ് സോളിഡ്? സോളിഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൻ്റ് പാർട്ടിക്കിളുകളൊക്കെ വളരെ ക്ലോസ് ആയിട്ടും റെഗുലറായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്ന മാറ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റാണ് അല്ലേ. ആ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു സോളിഡിന് രണ്ട് തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞത്. ഒന്ന് ക്രിസ്റ്റലൈനാണ്, രണ്ട് അമോർഫസ് ആണ്. എന്താണ് ക്രിസ്റ്റലൈൻ, എന്താണ് അമോർഫസ്? വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി, വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡുകളെ നമ്മൾ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഓർക്കുന്നില്ലേ മക്കളെ? അയോണിക് സോളിഡ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഏതൊക്കെ ഉണ്ടായിരുന്നത്? കോവാലൻ്റ് സോളിഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മോളിക്കുലാർ സോളിഡ് ഉണ്ടായിരുന്നു, മെറ്റാലിക് സോളിഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നാല് പ്രധാനപ്പെട്ട സോളിഡുകളെക്കുറിച്ചും അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ ആണ്. ഓക്കെ, ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. ഓക്കെ മക്കളെ, എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് അറിയേണ്ടതുണ്ട്, എന്താണ് യൂണിറ്റ് സെൽ എന്നും അറിയേണ്ടതുണ്ട്. രണ്ടും ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, പക്ഷേ അതിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ടേമുകൾ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ടേമാണ് മോട്ടിഫ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ലാറ്റിസ് പോയിൻറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മക്കളെ, ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സോളിഡിനെ കുറിച്ചാണല്ലോ പറയുന്നത്, ഒരു സോളിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരുണ്ടാവും? കോൺസ്റ്റിറ്റ്യൻ്റ് പാർട്ടിക്കിളുകൾ ഉണ്ടാവും, ശരിയല്ലേ? പാർട്ടിക്കിൾ ഉണ്ടാവും. അതേതായിരിക്കും? ആറ്റം ആയിരിക്കും, അല്ലെങ്കിൽ മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ അയോണുകളാവാം, ആണല്ലോ. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൻ്റ് പാർട്ടിക്കിളുകൾ വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്താലല്ലേ നമുക്കൊരു സോളിഡ് കിട്ടുക ആണ്. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ എന്തുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. നമ്മൾ എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ടൈൽസ് ഇടാറുണ്ടല്ലോ അല്ലേ. അല്ലെങ്കിൽ പുതിയ എന്താ പറയുക, നമ്മൾ മുറ്റത്തിടുന്ന ഒരു പ്രത്യേക സ്റ്റോണുകളുണ്ടല്ലോ, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്റ്റോൺസ് ഒക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എന്ത് ചെയ്യാറുണ്ട്? ഇടാറുണ്ട് അല്ലേ, വിരിക്കാറുണ്ട്, ശരിയല്ലേ? യെസ്. അത് നിങ്ങൾക്ക് അറിയാം, അത് നമ്മൾ തോന്നിയ പോലെ അങ്ങ് ഇട്ട് പോവാറല്ല. അതിന് കൃത്യമായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫോളോ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് മുറ്റത്തൊക്കെ നമ്മൾ കല്ലുകൾ ഇടാറുള്ളത്, ശരിയാണല്ലോ. ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക മക്കളെ. ഇതെന്താണ്? ഒരു ഒരു സ്റ്റോണാണ്, നമ്മുടെ മുറ്റത്തിടുന്ന ഒരു സ്റ്റോണാണ്, ഒരു ടൈലാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വരയ്ക്കുമ്പോൾ ആ പെർഫെക്ഷൻ കിട്ടില്ല, നിങ്ങളത് മനസ്സിൽ ആലോചിക്കണം. ഓക്കെ, ഇത് അടുത്ത സ്റ്റോണാണ്, ഇതെന്താ മക്കളെ? അടുത്തതാണ്, ഇത് അടുത്തതാണ്, നോക്ക്, ഇത് അടുത്തതാണ്. ഒരേ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റോണുകളാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ഓക്കെ, പ്രശ്നമായോ? യെസ്. നോക്കൂ മക്കളെ, അതായത് ഇതെന്താണ്? അടുത്ത സ്റ്റോൺ ഞാൻ ഇട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? അതിനുശേഷം അടുത്ത സ്റ്റോണുകൾ ഇങ്ങനെ ഇട്ട് പോവാണ്, ഇട്ടു. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. ഇനി ഞാൻ അങ്ങനെ നോക്ക്, ഇതിപ്പോൾ എന്താണ്? ഞാൻ എൻ്റെ മുറ്റത്ത് വിരിച്ച കുറച്ച് സ്റ്റോണുകളാണ്, ടൈൽസുകളാണ് എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഓരോ ടൈലിനെയും നമുക്ക് എന്ത് വിളിക്കാവുന്നതാണ്? മോട്ടിഫ് എന്ന് വിളിക്കാവുന്നതാണ്.
എന്താ മക്കളെ മോട്ടീവ്? അതായത് ഇങ്ങനെയുള്ള ഒരുപാട് റിപ്പീറ്റിംഗ് യൂണിറ്റുകൾ, ഒരുപാട് സ്റ്റോണുകൾ അല്ലെങ്കിൽ ഒരുപാട് ടൈലുകൾ ഇട്ടിട്ടല്ലേ നമ്മൾ ആ മുറ്റം മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നത് ആണ്. അങ്ങനെയുള്ള ഓരോ യൂണിറ്റിനെയും നമുക്ക് എന്ത് വിളിക്കാവുന്നതാണ്? മോട്ടീഫ് എന്ന് വിളിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മോട്ടീഫുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? അവിടെ ആ മുറ്റം മൊത്തം കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ സോളിഡിലേക്ക് വന്നാൽ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്, ഒരു ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുന്നത് ഒരൊറ്റ മോട്ടീഫ് ഉപയോഗിച്ചിട്ടാണോ? അല്ല, ഒരുപാട് മോട്ടീഫുകൾ കൂടി ചേർന്നിട്ടാണ്. ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി ഞാൻ ചെയ്യുന്നത് ഈ മോട്ടീഫുകളുടെ ഒക്കെ സെൻറ്ററിൽ ഞാൻ ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്തുകയാണ്. മോട്ടീഫുകളുടെ ഒക്കെ സെൻറ്ററിൽ ഞാൻ എന്താ ചെയ്യുന്നത് മക്കളെ? ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്തുകയാണ്. ക്ലിയർ ആണല്ലോ. അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ ആ മോട്ടീഫ് അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. നിങ്ങൾ ടൈൽസ് ആണ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ ആ ഓരോ ടൈലിൻ്റെയും സെൻറ്ററിൽ ഓരോ പോയിന്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ ആ ടൈൽസ് എടുത്ത് മാറ്റുകയാണ്. ആ ടൈൽസ് എടുത്ത് മാറ്റിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ കഴിയുക? അവിടെ ഓരോ പോയിന്റുകൾ ഇങ്ങനെ കാണാൻ കഴിയും അല്ലേ. മൂന്ന് ടൈൽസ് മാറ്റിയാൽ ആ മൂന്ന് ടൈൽസിൻ്റെയും സെൻറ്റർ ഇവിടെ കാണാൻ കഴിയും. അതിന് താഴെയുള്ള മൂന്ന് ടൈൽസിൻ്റെയും സെൻറ്റർ ഇതാണ്. അതിന് താഴെയുള്ള മൂന്ന് ടൈൽസിൻ്റെ സെൻറ്റർ ഇതാണ്. ക്ലിയർ ആണല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റുകളെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ലാറ്റിസ് പോയിന്റ്? ഓക്കെ, ഈ ടൈൽസിന്റെ കഥയൊന്നും എക്സാമിന് ചോദിക്കില്ല. പക്ഷേ ഈ ടേമുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന ഓരോ ടൈൽസും എന്താണ്? ഓരോ മോട്ടീഫുകളാണ്. ആ മോട്ടീഫുകളുടെ സെൻറ്റർ പോയിന്റുകൾ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. എന്ത് പോയിന്റാണ് മക്കളെ? ഇത് ലാറ്റിസ് പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നോക്ക്, ഇങ്ങനെ നമ്മുടെ ടൈൽസ് ഇട്ടപ്പോഴല്ലേ ഈ ലാറ്റിസ് പോയിന്റ് കിട്ടിയത്? എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ കിട്ടണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ മുറ്റത്തൊക്കെ ഇടുന്ന കല്ലുകളില്ലേ മക്കളെ, നോക്ക്, അതിൽ പ്രത്യേക ഷേപ്പിലുള്ള കല്ലുകളൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഏത് ഷേപ്പിലുള്ള കല്ലാണ് നമ്മൾ എടുക്കുന്നത്? നമുക്ക് ഈ ഷേപ്പ് വേണ്ട, നമുക്ക് നോക്കാം. നോക്ക്, ഇവിടെ ഇവിടെ നോക്കി, ഈ ഷേപ്പിലുള്ള ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതൊരു സ്റ്റോൺ ആണ്. ഇതെന്താ മക്കളെ? അടുത്ത സ്റ്റോൺ ആണ്. ഇതെന്താ മക്കളെ? അടുത്ത സ്റ്റോൺ. ഓക്കെ, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ലൈനിൽ എവിടെയാ സ്റ്റോൺ ഇടുക? എവിടെയാ സ്റ്റോൺ ഇടുക? ഇതിൻ്റെ നേരെ താഴെയാണോ? അല്ല, നമ്മൾ ഈ ഡിപ്രഷനിലാണ് അടുത്ത സ്റ്റോൺ കൊണ്ടുപോയി ഇടാറുള്ളത് അല്ലേ. കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ ഓരോ പാറ്റേണ് ജനറേറ്റ് ചെയ്യും അല്ലേ മക്കളെ. ഇങ്ങനെയല്ലേ നമ്മൾ ഇടാറുള്ളത്? സ്റ്റോൺ ഇട്ടു. ഇനി അടുത്ത ലൈനിലോ? അടുത്ത ലൈൻ ഈ ഡിപ്രഷനിൽ നമ്മൾ അടുത്ത സ്റ്റോൺ ഇടും, കൃത്യമായിട്ട് ഇടും അല്ലേ. യെസ്. ഇങ്ങനെ നമ്മൾ സ്റ്റോൺ ഇട്ട് പോകും. ക്ലിയർ ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്താ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലാറ്റിസിലുള്ള മോട്ടീഫ് ഏതാണ്? ഇതൊരു മോട്ടീഫാണ്, ഒരു യൂണിറ്റ് ആണ്. ഇതടുത്ത മോട്ടീഫാണ്. ഇതൊക്കെ ഓരോന്നും എന്താണ്? മോട്ടീഫുകളാണ്. അങ്ങനെയുള്ള മോട്ടീഫുകളെല്ലാം കൂടി ചേർന്നിട്ടല്ലേ ആ മൊത്തം എന്താ പറയുക, സർഫസ് അല്ലെങ്കിൽ ആ മുറ്റം രൂപപ്പെടുന്നത് ആണ് എന്ന് പറഞ്ഞാൽ ആ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ രൂപപ്പെടുന്നത് ഒരുപാട് മോട്ടീഫുകൾ കൂടി ചേർന്നിട്ടാണ് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ഇതിനകത്തുള്ള ലാറ്റിസ് പോയിന്റ്, എന്താ മക്കളെ, ലാറ്റിസ് പോയിന്റിൻ്റെ പാറ്റേൺ ഇവിടെ ഉള്ള പോലെ ആയിരിക്കുമോ? അല്ല. നോക്ക്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഓക്കെ, ഇതിൻ്റെ നേരെ താഴെ വരുന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടെ വരുന്നത്? ഇങ്ങനെയാ വരുന്നത് അല്ലേ. യെസ്. പിന്നെ എങ്ങനെയാ? ഇങ്ങനെയാ വരുന്നത്. അപ്പൊ നമ്മൾ ആ പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ വന്നാൽ അടുത്തത് ഇവിടെ, ഇവിടെ മൂന്നെണ്ണം എടുത്താൽ ഇങ്ങനെ വരും. ഇനി ഈ രണ്ടെണ്ണത്തിന്റെയും മിഡിലാണ് മക്കളെ അടുത്തത് വരുന്നത്. ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഇനി നോക്ക്, ഈ രണ്ടെണ്ണത്തിന്റെയും മിഡിൽ അല്ലെങ്കിൽ ഡിപ്രഷനിലാണ് അടുത്തത് വരുന്നത്. ഇങ്ങനെ ഇങ്ങനെ
ഇങ്ങനെ വരാം മക്കളെ. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നമുക്ക് എന്ത് കിട്ടാം? നമ്മുടെ ലാറ്റിസ് പോയിന്റുകൾ നമുക്ക് ലഭിക്കാം. അതേപോലെ തന്നെ ഈ ഒരു പാറ്റേണിലും നമുക്ക് എന്ത് ലഭിക്കാം? ലാറ്റിസ് പോയിന്റുകൾ ലഭിക്കാം. അത്രയുള്ള സിമ്പിൾ ഐഡിയ ആണ്, ക്ലിയർ ആണല്ലോ. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു ബേസിക് യൂണിറ്റ് ഉണ്ടല്ലോ, ആ ബേസിക് യൂണിറ്റ് ആണ് മോട്ടിഫ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് മോട്ടിഫുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ആ എന്താ പറയുക, ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ രൂപപ്പെടുന്നത്. ഓക്കെ, ആ യൂണിറ്റുകളെല്ലാം മാറ്റി അതിന്റെ മിഡിൽ പോയിന്റുകൾ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കുക. ഏത് രൂപത്തിലാണോ നമ്മുടെ മോട്ടിഫുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനടിസ്ഥാനത്തിൽ നമുക്ക് ഈ രൂപത്തിലൊക്കെ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? അവിടെ ലാറ്റിസ് പോയിന്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി നോക്ക്, ഈ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? അവിടെ ലാറ്റിസ് പോയിന്റ് ഉണ്ട്. ആ ലാറ്റിസ് പോയിന്റിലൊക്കെ ആര് അറേഞ്ച് ചെയ്തിട്ടുണ്ട്? മോട്ടിഫുകൾ. ഇതെന്താ? മോട്ടിഫ് ആണ്, അതായത് ഒരു മോളിക്യൂൾ. അതായത് എന്താ മോട്ടിഫ് എന്ന് പറഞ്ഞാൽ ആ ബേസിക് യൂണിറ്റ്. നിങ്ങൾ ഒരു സോളിഡിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്, എന്താ സോളിഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൻ്റ് പാർട്ടിക്കിളുകൾ വളരെ റെഗുലർ ആയിട്ടും വളരെ ഓർഡേർഡ് ആയിട്ടും അറേഞ്ച് ചെയ്തിട്ടുള്ള ഫോമിനെയല്ലേ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് വിളിക്കുക. ആണോ മക്കളെ? വളരെ റെഗുലർ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്ത സാധനം. അപ്പോൾ ആരെ അറേഞ്ച് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൻ്റ് പാർട്ടിക്കിളിനെ. ആരെ കോൺസ്റ്റിറ്റ്യൻ്റ് പാർട്ടിക്കിള്? അത് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ആ ആറ്റമാണ് അല്ലെങ്കിൽ ആ മോളിക്യൂൾ ആണ് അല്ലെങ്കിൽ ആ അയോൺ ആണ് എന്തെന്ന് പറയുന്നത്? ഈ മോട്ടിഫ്, ഇങ്ങനെയുള്ള ഒരുപാട് അയോണുകൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾ കൂടി ചേർന്നിട്ടല്ലേ നമ്മുടെ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ സോളിഡ് ഫോം ചെയ്യുന്നത് അല്ലേ? അവർ വന്ന് നിൽക്കുന്ന ആ പോയിന്റാണ് നമ്മുടെ ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ഐഡിയ ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് എന്താണ് ലാറ്റിസ് പോയിന്റ് എന്നും എന്താണ് മോട്ടിഫ് എന്നുമുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം, ഇവിടെ എത്ര ലാറ്റിസ് പോയിന്റുകൾ ഉണ്ട്? ഒരുപാട് ലാറ്റിസ് പോയിന്റുകൾ ഉണ്ട് അല്ലേ? ഒരുപാട് ആരാ ഉള്ളത്? ലാറ്റിസ് പോയിന്റ് ആ ഉള്ളത്. ആ ലാറ്റിസ് പോയിന്റിലല്ലേ മോട്ടിഫ് വന്ന് നിൽക്കേണ്ടത്, അഥവാ നമ്മുടെ മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം അല്ലെങ്കിൽ അയോൺ വന്ന് നിൽക്കേണ്ടത്? ആ നിൽക്കുന്നതിന്റെ മിഡിൽ പോയിന്റ് അല്ലേ മക്കളെ ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? അങ്ങോട്ടേക്ക് വന്നല്ലേ നിൽക്കുക? നിങ്ങൾ ടൈൽസ് ആണ് വിചാരിക്കുന്നത് എങ്കിൽ ഈ മിഡിൽ പോയിന്റിന്റെ മുകളിൽ വന്നല്ലേ ഓരോ ടൈലും വന്ന് നിൽക്കേണ്ടത് ആണ്. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ലഭിക്കും? ഒരു സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ലഭിക്കും. ഇതെന്താ? ഇത് ടു ഡയമെൻഷണലാണ്. ഇത് ഈ പറയുന്ന എന്താ ടു ഡയമെൻഷണലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈലുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ടൈൽ നമ്മൾ നിലത്തല്ലേ ഇടാറുള്ളത്, ടു ഡയമെൻഷണലാണ് അല്ല മക്കളെ. അപ്പോൾ ഈ സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ലാറ്റിസ് പോയിന്റുകളുടെ കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് വഴിയാണ്. ഇനി ഇപ്പോഴും ഞാൻ എന്ത് പറഞ്ഞിട്ടില്ല, സ്പേസ് ലാറ്റിസും ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഒന്നും ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല. ആക്ച്വലി നമ്മുടെ ഹെഡിങ് എന്താണ്? ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറയും, അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ മുന്നേ ഈ ടേമുകളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. മോട്ടിഫ് എന്താണ്, അതേപോലെ തന്നെ ലാറ്റിസ് പോയിന്റ് എന്താണ്. ഓക്കെ ആണല്ലോ, ഐഡിയ ക്ലിയർ ആണല്ലോ. ഇതൊന്നും ചോദിക്കൂല കേട്ടോ, പക്ഷെ ഒന്ന് ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇനി നമ്മൾ നോക്കൂ, രണ്ട് തരത്തിലുള്ള ലാറ്റിസുകൾ നേരത്തെ കണ്ടു അല്ലേ. ആദ്യം കണ്ടത് ഇങ്ങനെയുള്ള ലാറ്റിസ് ആണ് അല്ലേ. അതായത് ഒന്നിൻ്റെ താഴെ തന്നെ അടുത്തത് ഇങ്ങനെ വരിക. ഹൊറിസോണ്ടലായിട്ട് നോക്കിയാലും വെർട്ടിക്കലായി നോക്കിക്കഴിഞ്ഞാലും കൃത്യമായിട്ടാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് വരുന്നത് അല്ലേ. നേരത്തെ നമ്മൾ ഈ ഒരു പാറ്റേണിലല്ലേ മക്കളെ നമുക്ക് അങ്ങനെ കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തത് എന്താണ് നോക്കൂ, ആദ്യത്തെ റോയിലുള്ള രണ്ട് പാർട്ടിക്കിളിൻ്റെ ഡിപ്രഷനിൽ അഥവാ അവരുടെ ഇടയിൽ അടുത്ത ആള്, ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ അടുത്ത ആള്, ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ അടുത്ത ആള്, അങ്ങനെയാ വരുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ അങ്ങനെ വരുന്ന രണ്ടാമത്തെ ഒരു ലാറ്റിസും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? നമ്മുടെ ലാറ്റിസുകൾ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഒരു ടൈപ്പ് ലാറ്റിസ് ആണ്, ഇത് മറ്റൊരു ടൈപ്പ് ലാറ്റിസ് ആണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ പറയുന്നത്? ഐഡിയ ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഈ രണ്ട് പാറ്റേണും പോസിബിൾ ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്ക്, ഈ പറയുന്നതൊക്കെ ടു ഡയമെൻഷനിലെ കാര്യമാണ് കേട്ടോ. പക്ഷേ സോളിഡ് എന്ന് പറയുന്നത് ഒരു ടു ഡയമെൻഷണൽ ആണോ? അല്ല, അത് ത്രീ ഡയമെൻഷനൽ ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ സോളിഡിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ കാര്യങ്ങൾ എന്താണ് മോട്ടിഫ്,
എന്താണ് ലാറ്റിസ് പോയിന്റ്, ഏതൊക്കെ തരത്തിലുള്ള പാറ്റേണുകളാണ് പോസിബിൾ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ത്രീ ഡയമെൻഷണൽ ആയിട്ടുള്ള സോളിഡിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ടു ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ലാറ്റിസ് അല്ലെങ്കിൽ യൂണിറ്റ് സെല്ല് എടുത്തു കഴിഞ്ഞാൽ അവിടെ പോസിബിൾ ആയിട്ടുള്ളത് ഈ അഞ്ച് രൂപത്തിലുള്ള സ്ട്രക്ചേഴ്സാണ്. ഓക്കെ, ടു ഡയമെൻഷനലാണ് പറയുന്നത് കേട്ടോ. ടു ഡയമെൻഷനലാണ് നമ്മുടെ സോളിഡുകൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോളിഡ് ത്രീ ഡയമെൻഷനലാണ്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഒരു ടു ഡയമെൻഷനിൽ യൂണിറ്റ് സെല്ലിൻ്റെ അഞ്ച് പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഈ പറയുന്നത്. നമുക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ എ എന്ന് പറയുന്നത് എന്താണ്, ഈ എഡ്ജ് ലെങ്ത് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ നോക്ക്, ഈ എഡ്ജ് ലെങ്ത്തുകൾ രണ്ടും സെയിം ആയിട്ട് വരാം. അപ്പോൾ അവർക്കിടയിൽ 60 ഡിഗ്രി ആംഗിൾ വരാം. അതേപോലെ നോക്കൂ, എ ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്, 90 ഡിഗ്രി ആണ് ആംഗിൾ വരുന്നത്. ഇവിടെ രണ്ടും എ ആണ്, 90 ഡിഗ്രി ആണ്, രണ്ടും എ ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്ക്, എ എ ഉണ്ട്, ബി ഉണ്ട്, ഇവിടെ ഈ ഒരു ആംഗിളിലാണ് എന്ത് വരുന്നത്, വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല പാറ്റേണുകളിൽ യൂണിറ്റ് സെല്ലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതൊന്നും എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷേ എന്നാലും ടു ഡയമെൻഷനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഏതിലേക്ക് പോകാം എന്നുള്ളതാണ് ത്രീ ഡയമെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ സോളിഡിനെ കുറിച്ച് പറയാം എന്നുള്ളതാണ്. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് മോട്ടീഫ് എന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എന്താണ് ലാറ്റിസ് പോയിന്റ് എന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ. നമ്മൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുമായിട്ട് തന്നെ കമ്പയർ ചെയ്തോളൂ, ഒരു ടൈൽസ് വിരിക്കുന്നതുമായിട്ട് തന്നെ കമ്പയർ ചെയ്തോളൂ. എന്താണ് അതിൻ്റെ പ്രത്യേകത, ഒരു യൂണിറ്റ് എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെയല്ലേ തൊട്ടടുത്തുള്ള യൂണിറ്റ് ഉണ്ടാവുക, ആണ് അതേപോലെ തന്നെയല്ലേ അത് കഴിഞ്ഞിട്ടുള്ള യൂണിറ്റും ഉണ്ടാവുക. അത് യൂണിറ്റ് മാത്രമല്ല, ആ യൂണിറ്റിൻ്റെ സറൗണ്ടിങ്ങും എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്ക്, ഈ ഒരു യൂണിറ്റിൻ്റെ ചുറ്റും ഉള്ള പോലെ തന്നെയല്ലേ ഈ യൂണിറ്റിൻ്റെയും ചുറ്റുമുള്ളത് അല്ലേ, ഈ യൂണിറ്റിൻ്റെ ചുറ്റുമുള്ള പോലെ തന്നെയല്ലേ ഈ യൂണിറ്റിൻ്റെ ചുറ്റുമുള്ളത് ആണ് ഈ. പക്ഷേ അവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്, നമ്മളിങ്ങനെ ടൈല് വിരിച്ച് 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 വന്നിട്ട് അത് നമ്മുടെ ചുമരിനോട് ചേരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ആ ടൈലൊന്ന് കട്ട് ചെയ്യാറുണ്ട് ആ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എന്താവണമെന്നില്ല, ഒരേപോലെ ആവണമെന്നില്ല. അത് കണ്ടാൽ അറിയാം, ഇതിൻ്റെ സറൗണ്ടിങ് പോലെ തന്നെയാണ് ഇതിൻ്റെ സറൗണ്ടിങ്. പക്ഷേ ഈ എൻഡിലുള്ള ആൾ നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ സറൗണ്ടിങ് ഇതിനെ പോലെയാണോ, അല്ല. അപ്പോൾ അത് സോളിഡിന് ബാധകമാണ്. നമ്മൾ സോളിഡ് ത്രീ ഡയമെൻഷനിലാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ സർഫസിലുള്ള യൂണിറ്റ് സെല്ലിൻ്റെ സറൗണ്ടിങ് ചിലപ്പോൾ എന്തായിരിക്കും, ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലൊന്ന് കീപ്പ് ചെയ്യേണ്ട ഒരു ഐഡിയ ആണ് കേട്ടോ. ഇനി നമുക്കുള്ളത് ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു, ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെല്ല് എന്നായിരുന്നു. ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് മക്കളെ ഇനി ശ്രദ്ധിക്കണേ, ഇനി പറയുന്നത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും മനസ്സിൽ കീപ്പ് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? രണ്ട്, എന്താണ് യൂണിറ്റ് സെൽ? ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ചോ. ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പൊ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? ശ്രദ്ധിച്ചോ, ദ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ്, പറയുന്നത് ശ്രദ്ധിക്കണേ, ടു ഡയമെൻഷനിലൊക്കെ വിട്ടു, അതൊന്നും നമുക്ക് ആവശ്യമില്ല. സോളിഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ത്രീ ഡയമെൻഷണൽ ആണ്. ദ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൻറ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിനകത്ത് കോൺസ്റ്റിറ്റ്യൻറ് പാർട്ടിക്കിള് ത്രീ ഡയമെൻഷണലായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ, എന്താ വിളിക്കുക? ക്രിസ്റ്റൽ ലാറ്റിസ്. എന്താ വിളിക്കുന്നത്? ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം, കാരണം അതാണ് ചോദ്യമായിട്ട് വരുന്നത്. ഒന്ന്, എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ത്രീ ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൻറ് പാർട്ടിക്കിൾ ഇൻ ക്രിസ്റ്റൽ is called crystal lattice or space lattice. അതായത് ഒരു ക്രിസ്റ്റലിനകത്ത് കോൺസ്റ്റിറ്റ്യൻറ് പാർട്ടിക്കിള്
3-dimensional arrange ചെയ്യുന്നതിനെയാണ് റെഗുലർ ആണെന്നൊന്നും പറയേണ്ടതില്ലല്ലോ. അറേഞ്ച് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്, റെഗുലർ ആയിരിക്കും അല്ലേ. 3-dimensional റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുക. എന്ത് അറേഞ്ച് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, ആ ക്രിസ്റ്റലിൽ അടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ്. ആരാ കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിള്? അത് സോളിഡ് ആവാം, സോറി, അത് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അയോൺ ആവാം. അപ്പൊ ഒന്നും ഒന്ന് ആലോചിച്ചേ, എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന്? ഒരു ക്രിസ്റ്റലിനകത്തുള്ള കോൺസ്റ്റിറ്റ്വന്റ് പാർട്ടിക്കിളിനെ വളരെ റെഗുലറായിട്ട് 3-dimensionally അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ പറഞ്ഞത്. യെസ്, ഇവിടെ നോക്ക്, നിങ്ങൾ ഒരുപാട് യൂണിറ്റുകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തത് നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ ചോദിക്കും, എന്ത് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? ഒരു ക്രിസ്റ്റലിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിനെ വളരെ റെഗുലർ ആയിട്ട് 3-dimensionally അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ യൂണിറ്റ് സെല്ലോ? എന്താ മക്കളെ യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ ദ സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് എ സ്പേസ് ലാറ്റിസ് ആണ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ്, മക്കളെ ഇതെന്താണ്? ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് ആണ്. ഇതിലുള്ള സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇതല്ലേ മക്കളെ? ഇങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റുകൾ ചേർത്ത് 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 വെക്കുമ്പോഴല്ലേ നമുക്ക് ഈ സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് ലഭിക്കുന്നത്, ആണോ അല്ലേ? ആണ്. അപ്പോ ആ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂണിറ്റ് സെല്ല് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? യൂണിറ്റ് സെല്ല്. അപ്പൊ മക്കളെ ഇത് കൃത്യമായിട്ട് എനിക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു നേരത്തെ മോട്ടീഫിനെ കുറിച്ചും ലാറ്റിസ് പോയിന്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു, അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. എക്സാമിന് ചോദിക്കുന്നത് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്, എന്താണ് യൂണിറ്റ് സെൽ, ഒന്ന് പറഞ്ഞേ. എന്താ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിനെ നമ്മൾ റെഗുലറായി 3-dimensionally അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷനെയാണ് അല്ലെങ്കിൽ സ്മാളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, യൂണിറ്റ് സെല്ല് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള വലിയൊരു ക്രിസ്റ്റൽ ലാറ്റിസിൽ ഉള്ള ഏറ്റവും ചെറിയ യൂണിറ്റാണ് യൂണിറ്റ് സെല്ല്. അങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റുകൾ ചേർന്നതാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്, സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ്. ക്ലിയർ ആണല്ലോ മക്കളെ. യെസ്, ഇനി മക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? ഇനി നമ്മുടെ ചാപ്റ്റർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു യൂണിറ്റ് സെല്ലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു ക്യൂബായിട്ടാണ്. എന്താ മക്കളെ? ഇങ്ങനെയുള്ള ഒരു ക്യൂബായിട്ടാണ് നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, നമ്മുടെ യൂണിറ്റ് സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ആ യൂണിറ്റ് സെല്ലിൽ ആരുണ്ട്? ഒരുപാട് പാർട്ടിക്കിളുകളില്ലേ, ആ പാർട്ടിക്കിള്, നോക്ക് ഇവിടെ ലാറ്റിസ് പോയിന്റ് എന്ന് കാണിച്ചിട്ടുള്ള ഈ ഓരോ പോയിന്റുകൾ ഉണ്ടല്ലോ, ആ പോയിന്റുകളല്ലേ മക്കളെ പാർട്ടിക്കിൾ ഉള്ളത്, ആണ്. അപ്പൊ പാർട്ടിക്കിളുകളെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് സ്ഫിയർ ആയിട്ടാണ്. ശ്രദ്ധിച്ച്, എന്താണ് ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനെ നമ്മൾ എന്തായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ക്യൂബായിട്ടാണ്. ഇതാണ് ഒരു യൂണിറ്റ് സെല്ല്. ഇങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റ് സെല്ലുകൾ കൂടി ചേർന്നിട്ടല്ലേ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാവുന്നത്? അതെ. ഇനി ഈ യൂണിറ്റ് സെല്ലിൽ അടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ആറ്റവും മോളിക്യൂളും അയോണൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ഫിയറുകളായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു സ്ഫിയർ കൊടുക്കാം, ഒരു സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്, ഈ യൂണിറ്റ് സെല്ലിൻ്റെ 8 corners ആരടങ്ങിയിട്ടുണ്ട്, പാർട്ടിക്കിൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സ്ഫിയറുകളായിട്ടാണ്
particle in a representing the cube by tana are representing the unit cell representing the clear analo. Yes, upper macro denicho the canal other endana crystal lattice unum endana unit cell unum ningal kamanasarayo. Okay, enda ningalonu paranju nokike enda crystal lattice ennu paranjal the three dimensional arrangement of constituent particle in a crystal. Oru crystalilulla constituent particle nammal three dimensional aayittu regular aayittu arrange cheyyuka adana crystal lattice allengil space lattice ennu parayunnathu. Clear alle makale? Yes, in the unit cell, a crystal lattice lilla, allengil a unit cell lilla, smallest repeating portion, allengil smallest repeating unit, adan in the varayanada, space, sorry, unit cell in the varayanada, analo? Yes, abadu namukuman slide. In namuku venda, uri u, idunoku uri unit cell. Unit cell. A unit cell in a kurchu padikan, namuk rend kairingal avashamana. Endana kittimaitupa iniparayamunoka important dana do. Endana crystal lattice or space lattice. Endana unit cell in the padichu. Noka iduri unit cell. Okay. Uri unit cell in a kurchu padikan, namuk rend kairingal avashund. One adinde edge length aanu ningalku ibada kaanan kaniyunnathu kithyamayittu ibada represent cheyidittundu. Okay makale, ee oru point nammal eduthu kaniyal aa point il ninnu form cheyyunna moonu edge kal aanullathu. Okay, edaanu onnu ee edge aanu. Okay, aa edge ne nammal a na peru koduthu. Okay, edge length valare pradhanamaanu. Endaanu edge length valare pradhanamaanu adu nammal represent cheyyunnathu a b c nu paranjittana. Okay, ee edge inde length a aanu ivadinu ingottulla edge inde length b aanu mugalilekulla edge inde length endanu c aanu. Okay aanallo appo moonu edge length galu namukku venam karanam oru type unit cell allengil crystal system galu mathramalla ulladu ezhu crystal system gale kurichu padikkanundu. Crystal system like Kurchu Padikumbo, Ella Verudeum, Aum, Bum, Cum, same Avanam in the Illa. Upon number of unit cell of Kurchu Paray in the Sametha, Adena Kurchu Kudal Padikan, Rend Kiring Alavishamana, Umma edge length ana, Ningle Kanangari in the E length Aana, E length Bana, Mugali Lake length C ana. Okay, Analamakle, in it Dendama the Enda Venda the ആ എഡ്ജുകൾക്കിടയിലുള്ള ആംഗിൾ നമുക്ക് ആവശ്യമുണ്ട്. എന്താണ് ഇവർക്കിടയിലുള്ള എഡ്ജ് ആംഗിൾ ആവശ്യമുണ്ട്. ആ ആംഗിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ ബീറ്റ ആൻഡ് ഗാമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ആൽഫ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ബി എന്ന് പറയുന്ന എഡ്ജിൻ്റെയും സി എന്ന് പറയുന്ന എഡ്ജിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ആൽഫ. ഇനി ആരാണ് ബീറ്റ സിയുടെയും എയുടെയും ഇടയിലുള്ള ആംഗിളാണ് ബീറ്റ. ഇനി ആരാണ് ഗാമ എയുടെയും ബിയുടെയും ഇടയിലുള്ള ആംഗിളാണ് ഗാമ. അപ്പോൾ മക്കളെ മൂന്ന് എഡ്ജുകൾ എ ബി സി മൂന്ന് ആംഗിളുകൾ ആൽഫ ബീറ്റ ഗാമ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ക്ലിയർ ആണല്ലോ പറയുന്നത്. യെസ്, അപ്പോൾ എ ബി സി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ആൽഫ ബീറ്റ ഗാമ മാറിപ്പോവരുത്. എന്താണ് ആൽഫ? അത് ബിയുടെയും സിയുടെയും ഇടയിലുള്ള ആംഗിൾ. എന്താണ് ബീറ്റ? അത് സിയുടെയും എയുടെയും ഇടയിലുള്ള ആംഗിൾ. എന്താ ഗാമ? അത് എയുടെയും ബിയുടെയും ഇടയിലുള്ള ആംഗിൾ. ക്ലിയർ ആണല്ലോ. ഇതൊന്നും എന്താണ് ആൽഫ ബീറ്റ ഗാമ എന്നൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഇനി നമ്മൾ ഡിഫറെൻ്റ് ക്രിസ്റ്റൽ സിസ്റ്റങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ് എന്താ എ ബി സി എന്താണ് ആൽഫ ബീറ്റ ഗാമ. ക്ലിയർ ആണല്ലോ മക്കളെ പറഞ്ഞത്. യെസ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, എന്താണ് ക്രിസ്റ്റൽ സിസ്റ്റം? എന്താ ക്രിസ്റ്റൽ സിസ്റ്റം? ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ ത്രീ ഡയമെൻഷണൽ റെഗുലർ അറേഞ്ച്മെൻ്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിലുള്ള കോൺസ്റ്റിറ്റ്വൻ്റ് പാർട്ടിക്കിളിൻ്റെ റെഗുലർ അറേഞ്ച്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഇനി എന്താ യൂണിറ്റ് സെല്ല്? ആ യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ്. ആണല്ലോ. യെസ്,
unit cell la nammal oru cube aayittana sadhana represent cheyyarullathu adinagathulla particle na sphere galayittana represent cheyyarullathu okay ini unit cell ne kurichu padikkumbo rendu karyangal ariyanam endha avade edge length um avarkide idayilulla angle um edge length a b c aanu angle alpha beta gamma aanu endana alpha nu parayunnathu b deyum c deyulla angle endha beta a deyum c deyulla angle endana gamma a deyum b deyulla angle clear aanallo makale idea clear aanallo yes ini makale namukku vendathu primitive and centered unit cell rendu taram unit cell galallathu appo endha unit cell nu manasilayallo endana the smallest repeating unit of a crystal lattice alle onnu paranja makale endha unit cell oru crystal lattice illa smallest repeating unit alle allengi smallest repeating portion alle unit cell nu vilikkuka and aa unit cell ne kurichu parayumbom a yum b yum c yum arayanam alpha yum beta yum gamma yum arayanam adu nammal manasil undayirikkanam iniyo രണ്ട് തരം യൂണിറ്റ് സെല്ലുകളാണുള്ളത് ഏതാ ഒന്ന് ഒന്ന് പ്രിമിറ്റീവ് ആണ് രണ്ട് സെന്റേർഡ് ആണ് ഏതൊക്കെയാ മക്കളെ ഒന്ന് പ്രിമിറ്റീവ് ആണ് രണ്ട് സെന്റേർഡ് ആണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം വളരെ 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 സിമ്പിൾ ആണ് ഒന്ന് പ്രിമിറ്റീവ് ആണ് രണ്ട് സെന്റേർഡ് ആണ് നോക്കാം നമുക്ക് എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ വളരെ സിമ്പിൾ ആണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെയാണ് നമ്മൾ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് എന്ന് വിളിക്കുക എന്താ വിളിക്കുക സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് എന്ത് യൂണിറ്റ് സെല്ലാണ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് എന്താണ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ വെരി വെരി സിമ്പിൾ നോക്ക് ഒരു യൂണിറ്റ് സെല്ലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ക്യൂബായിട്ടാണ് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അല്ലേ മക്കളെ ഇതെന്താണ് ഒരു ക്യൂബാണ് ക്യൂബായിട്ടാണ് നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു യൂണിറ്റ് സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ആണ് ഇനി ഈ ഇതെന്താ ഇതൊരു യൂണിറ്റ് സെല്ല് ഈ യൂണിറ്റ് സെല്ലിൻ്റെ എവിടെയെല്ലാം പാർട്ടിക്കിൾ വരുമ്പോഴാണ് അത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആവുന്നത് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ആവുന്നത് വെരി സിമ്പിൾ അതിൻ്റെ എട്ട് കോർണേഴ്സിലും പാർട്ടിക്കിൾ വരണം എട്ട് കോർണേഴ്സിലും ആര് വരണം മക്കളെ പാർട്ടിക്കിൾ വരണം എവിടെയാണ് വരുന്നത് എട്ട് കോർണേഴ്സിൽ പാർട്ടിക്കിൾ വരണം ഓക്കെ നോക്ക് ഈ കോർണറിൽ പാർട്ടിക്കിൾ വന്നു അതേപോലെ തന്നെ ഈ കോർണറിൽ പാർട്ടിക്കിൾ വന്നു അതേപോലെ തന്നെ ഈ കോർണറിൽ വന്നു ഈ കോർണറിൽ വന്നു അല്ലേ ഈ കോർണറിൽ വന്നു അങ്ങനെ എട്ട് കോർണേഴ്സിലും എന്ത് വരുന്നുണ്ട് മക്കളെ എട്ട് കോർണേഴ്സിലും പാർട്ടിക്കിൾ വരുന്നുണ്ട് അങ്ങനെ എട്ട് കോർണേഴ്സിലും പാർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ഇസ് ഇറ്റ് ക്ലിയർ ഐഡിയ ക്ലിയർ ആണോ എന്താ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിന് എട്ട് കോർണറുകളാണ് ഉണ്ടാവുക എട്ട് കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ വേറെ എവിടെയും ഇല്ല അങ്ങനെയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ഐഡിയ ക്ലിയർ ആണല്ലോ ഒന്നും പറയാനില്ല വെരി 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 സിമ്പിൾ ഇസ് ഇറ്റ് ക്ലിയർ യെസ് അപ്പൊ നോക്ക് രണ്ട് തരം യൂണിറ്റ്സ് അല്ല ഉള്ളത് പ്രിമിറ്റീവ് അതേപോലെ തന്നെ സെന്റേർഡ് അതിൽ പ്രിമിറ്റീവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എട്ട് കോർണേഴ്സിലും പാർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് സിമ്പിൾ ഐഡിയ അല്ലേ ആണ് അത് തന്നെയാണ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് എന്നും പറയുന്നത് ക്ലിയർ ആണ് ഇനി എന്താ വേണ്ടത് രണ്ടാമത്തെ ടൈപ്പ് പഠിക്കണം അതെന്താ അത് സെന്റേർഡ് ആണ് എന്താണ് സെന്റേർഡ് അപ്പൊ നോക്കാം നമുക്ക് സെന്റേർഡ് യൂണിറ്റ് സെല്ല് സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ അത് മൂന്ന് ടൈപ്പ് ഉണ്ട് സെന്റേർഡ് യൂണിറ്റ് സെല്ല് എത്ര ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് ബോഡി സെന്റേർഡ് രണ്ട് ഫേസ് സെന്റേർഡ് മൂന്ന് എൻഡ് സെന്റേർഡ് ഒന്നെന്താ മക്കളെ ബോഡി സെന്റേർഡ് ആണ് രണ്ട് ഫേസ് സെന്റേർഡ് ആണ് മൂന്ന് എൻഡ് സെന്റേർഡ് ആണ് ഇതാണ് മൂന്ന് ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത് യെസ് ഇനി നമുക്കറിയേണ്ടത് എന്താണ് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ വെരി സിമ്പിൾ നോക്ക് മക്കളെ ഞാനൊരു യൂണിറ്റ് സെല്ല് വരയ്ക്കാൻ പോവാ എന്താ യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ അതൊരു ക്യൂബാണ് അല്ലെ മക്കളെ ക്യൂബായിട്ടല്ലേ നമ്മൾ യൂണിറ്റ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ നോക്ക്
ഇതൊരു ക്യൂബാണ്. ഓക്കെ, ക്യൂബ് വരച്ച് പഠിക്കണുണ്ടോ? എല്ലാവർക്കും അറിയാം, കാരണം ഇത് എക്സാമിന് വരക്കാനുള്ളതാണ്. ഇതൊരു ക്യൂബാണ് അല്ലേ മക്കളെ? ഈ ക്യൂബിന്റെ നോക്ക് നിങ്ങൾ, ഈ ക്യൂബിന്റെ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട് മക്കളെ. എവിടെയുള്ളത്? 8 കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട്. 8 കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ നേരത്തെ അതിനെ പേര് വിളിച്ചത്? അതിനെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് എന്നല്ലേ വിളിച്ചത്, അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് എന്നല്ലേ വിളിച്ചത്? ആണ്. ആ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ടാവുന്നതോടുകൂടെ തന്നെ എവിടെയും പാർട്ടിക്കിൾ വരുന്നു, ആ യൂണിറ്റ് സെല്ലിന്റെ അകത്ത്. ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് അല്ലേ മക്കളെ? ആ ബോക്സിന്റെ അകത്ത് ഒരു പാർട്ടിക്കിളും കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബോഡി സെന്റേഡ് യൂണിറ്റ് സെല്ല്. എന്താ മക്കളെ? ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ ബോഡി സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല്. അതിനെ ചുരുക്കി നമ്മൾ എന്ത് പറയാറുണ്ട്? BCC എന്ന് പറയാറുണ്ട്. എന്താ BCC? ബോഡി സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല് എന്നാണ് അതിന്റെ ഫുള്ള്. ബോഡി സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല്. അപ്പൊ മക്കളെ, പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെല്ലിന്റെ 8 കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾ ഉണ്ടാവാൻ പാടുള്ളൂ. എന്താണ് സെന്റേഡ്? സെന്റേഡ് എന്ന് പറഞ്ഞാൽ സെന്ററിൽ വരണം. അത് ഏതൊക്കെ ഉണ്ട്? അത് ബോഡി സെന്റേഡ് ഉണ്ട്, ഫേസ് സെന്റേഡ് ഉണ്ട്, എൻഡ് സെന്റേഡ് ഉണ്ട്. എന്താ ബോഡി സെന്റേഡ് എന്ന് പറഞ്ഞാൽ? ഒരു യൂണിറ്റ് സെല്ലിന്റെ 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾ ഉള്ളതോടൊപ്പം തന്നെ അതിന്റെ ബോഡിക്കകത്ത്, ഇൻസൈഡ് ദ ബോഡി, ആരുണ്ട്? ബോഡി എന്ന് പറഞ്ഞാൽ ആ ബോക്സ് അല്ലെ, ക്യൂബ് അല്ലേ നമ്മൾ എടുക്കുന്നത്, അതിനകത്ത് ആരുണ്ട്? ഒരു പാർട്ടിക്കിളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ബോഡി സെന്റേഡ് യൂണിറ്റ് സെല്ലാണ്, BCC യൂണിറ്റ് സെല്ലാണ്. BCC എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ക്ലിയർ ആണല്ലോ പറയുന്നത്? യെസ്. ഇനി മക്കളെ, രണ്ടാമത്തേത് ഫേസ് സെന്റേഡ് ആണ്. എന്താ ഫേസ് സെന്റേഡ് എന്ന് പറഞ്ഞാൽ? നോക്ക് നിങ്ങൾ, വീണ്ടും ഞാൻ ഒരു യൂണിറ്റ് സെല്ല് വരക്കാണ്. നോക്ക്, ഇതൊരു യൂണിറ്റ് സെല്ലാണ്. യൂണിറ്റ് സെല്ല് എങ്ങനെ വരക്ക? ക്യൂബായിട്ടല്ലേ മക്കളെ വരക്ക? യെസ്. നോക്ക്, ഇത് യൂണിറ്റ് സെല്ലാണ്. ഈ യൂണിറ്റ് സെല്ലിന്റെ എവിടെയൊക്കെയാണ് പാർട്ടിക്കിൾ ഉള്ളത്? എവിടെയൊക്കെയുള്ളത്? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾ വേണം. ഇവിടെ പാർട്ടിക്കിൾ വേണം, 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾ വേണം, 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾ വേണം, 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾ വേണം. ക്ലിയർ ആണല്ലോ? 8 കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ എങ്കിൽ നിങ്ങൾ വരക്കുന്ന സമയത്ത് ഇതൊക്കെ, ഈ സ്ഫിയർ ഒക്കെ നന്നായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഉഷാറായിട്ട് വരക്കണം കേട്ടോ. യെസ്. അപ്പോ 8 കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ എങ്കിൽ അതിനെന്താ വിളിക്കുക? സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല് എന്നാണ് വിളിക്കുക. ശരിയല്ലേ? ആണ്. ആ 8 കോർണേഴ്സിനോടൊപ്പം തന്നെ 6 ഫേസിലും പാർട്ടിക്കിൾ വേണം. ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ വശങ്ങളാണ് അല്ലേ, അതിൻ്റെ സൈഡുകളാണ്. ഒരു ക്യൂബ് എടുത്താൽ എത്ര സൈഡാണ് ഉണ്ടാവുക? മുകളിലും താഴെയും ഒരു സൈഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടാവും, അതേപോലെ തന്നെ ഈ രണ്ട് എൻഡിലും ഉണ്ടാവും അല്ലേ, ഫ്രണ്ട് ബാക്ക്, ലെഫ്റ്റ് റൈറ്റ്, അതേപോലെ ടോപ്പ് ബോട്ടം അല്ലേ. ഇങ്ങനെ 6 സൈഡല്ലേ ഉണ്ടാവുക? 6 സൈഡിലും അഥവാ 6 ഫേസിലും ആര് വരുന്നുണ്ട്? പാർട്ടിക്കിൾ വരുന്നുണ്ട്. നോക്ക് നിങ്ങൾ, അതാണ് നമ്മുടെ ഫേസ് സെന്റേഡ് എന്ന് പറയുന്നത്. നോക്ക്, അപ്പോൾ ഈ മുകളിലുള്ള സൈഡ് ഉണ്ടല്ലോ, ആ ഫേസിൽ ഒരു പാർട്ടിക്കിൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, ഒരു പാർട്ടിക്കിൾ ഞാൻ കൊടുത്തു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴെ ഞാൻ എന്ത് ചെയ്തു? അടുത്ത പാർട്ടിക്കിൾ കൊടുത്തു. ഇനി എന്താണ് ലെഫ്റ്റ് സൈഡിൽ? നോക്ക്, ഇത് ലെഫ്റ്റ് സൈഡല്ലേ, ആ ലെഫ്റ്റ് സൈഡിൽ ഞാൻ പാർട്ടിക്കിൾ കൊടുത്തു. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു? പാർട്ടിക്കിൾ കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നത്? ഫ്രണ്ടിലും കൊടുക്കണം, ബാക്കിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക, അപ്പോഴാണത് മനസ്സിലാവുക എന്താണ്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. അതെന്താ? 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾ ഉണ്ട്, ക്ലിയർ ആണല്ലോ. ഇനി എവിടെയാണ് വേണ്ടത്? 6 ഫേസിൽ വേണം. മുകളിൽ കൊടുത്തു, താഴെ കൊടുത്തു, ലെഫ്റ്റിൽ കൊടുത്തു, റൈറ്റിൽ കൊടുത്തു. ഇനി എവിടെ കൊടുക്കേണ്ടത്? ഫ്രണ്ടിൽ കൊടുക്കണം, ബാക്കിൽ കൊടുക്കണം. ഫ്രണ്ടിലുള്ളത് ഞാൻ കൊടുക്കുന്നത് ശ്രദ്ധിച്ചേ മക്കളെ, ഇതാണ് ഫ്രണ്ടിലുള്ള പാർട്ടിക്കിൾ. ഓക്കെ, ഈ ഫേസ് ആണല്ലോ ഫ്രണ്ടിലുള്ളത്, അതിൻ്റെ മിഡിൽ ഒരു പാർട്ടിക്കിൾ കൊടുത്തു. ഇനി ഇതാണല്ലോ ബാക്കിലുള്ളത്, ആ ബാക്കിലുള്ളതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു പാർട്ടിക്കിൾ കൊടുക്കുകയാണ്. ഓക്കെ, ഇതെന്താ സംഭവം? അപ്പൊ നിങ്ങൾ അറിയണം എന്താ കൊടുക്കുന്നതെന്ന്. 8 കോർണേഴ്സിൽ പാർട്ടിക്കിൾ കൊടുത്തു, അതേപോലെ 6 ഫേസിലും കൊടുത്തു. ഏതൊക്കെ ഫേസാ? ടോപ്പിൽ കൊടുത്തു, ബോട്ടം കൊടുത്തു, ലെഫ്റ്റ് സൈഡ് കൊടുത്തു, റൈറ്റ് സൈഡ് കൊടുത്തു, ഫ്രണ്ട് സൈഡ് കൊടുത്തു, ബാക്ക് സൈഡ് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതിനെയാണ് നമ്മൾ ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ ഫേസ് സെന്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുക. ഇതിനെ ചുരുക്കി പറയുന്ന പേരാണ്
FCC എന്താ FCC face centered cubic unit cell അപ്പോൾ മക്കളെ എന്താണ് പ്രിമിറ്റീവ് എട്ട് കോർണേഴ്സിൽ മാത്രം എന്താ BCC എട്ട് കോർണേഴ്സിലും ഉണ്ട് ആ ബോഡിക്കകത്ത് ഇൻസൈഡ് ദ ബോഡി ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്താ face centered എട്ട് കോർണറിലുണ്ട് അതേപോലെ ആറ് ഫേസിലുണ്ട് ആറ് സൈഡിലുണ്ട് ആണല്ലോ ഇനി മക്കളെ എൻഡ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കോമൺ ആയിട്ടുള്ള ആളല്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് കാണിക്കുന്നുള്ളൂ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം വളരെ സിമ്പിളാണ് ഒരു യൂണിറ്റ് സെൽ നമ്മൾ എടുത്തു നോക്കൂ ഒരു യൂണിറ്റ് സെൽ എടുത്തു ആ യൂണിറ്റ് സെല്ലിന്റെ എവിടെയൊക്കെ പാർട്ടിക്കിൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എട്ട് കോർണേഴ്സിൽ തീർച്ചയായിട്ടും ആര് വേണം എട്ട് കോർണേഴ്സിൽ പാർട്ടിക്കിൾ വേണം അല്ലേ എട്ട് കോർണേഴ്സിൽ പാർട്ടിക്കിൾ വേണം ആ എട്ട് കോർണേഴ്സിൽ പാർട്ടിക്കിൾ ഉള്ളതോടൊപ്പം തന്നെ എവിടെ പാർട്ടിക്കിൾ വരുന്നു രണ്ട് എൻഡിൽ പാർട്ടിക്കിൾ വരുന്നു അതായത് ടോപ്പിൽ ഒരാൾ വരികയാണെങ്കിൽ എവിടെ വരും ബോട്ടത്തിൽ മറ്റൊരാൾ വരും അതായത് ഏതെങ്കിലും രണ്ട് എൻഡിൽ ആര് വരുന്നു മക്കളെ പാർട്ടിക്കിൾ വരുന്നു ഓക്കെ ഇങ്ങനെ ടോപ്പും ബോട്ടും തന്നെ വരണമെന്നില്ല ലെഫ്റ്റും റൈറ്റും ആവാം ഫ്രണ്ടും ബാക്കും ആവാം ഏതെങ്കിലും രണ്ട് എൻഡിൽ ആര് വരുന്നു രണ്ട് ഓപ്പോസിറ്റ് എൻഡിൽ പാർട്ടിക്കിൾ വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുക സിമ്പിളല്ലേ ഐഡിയ സിമ്പിളല്ലേ മക്കളെ അപ്പോൾ യൂണിറ്റ് സെല്ലുകൾ രണ്ട് ടൈപ്പാണുള്ളത് ഏതൊക്കെയാ ഒന്ന് പ്രിമിറ്റീവാണ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ്സ് അല്ല എന്താ പ്രിമിറ്റീവിൻ്റെ പ്രത്യേകത ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എട്ട് കോർണേഴ്സിലും പാർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ആണ് ഇനി രണ്ടാമത്തെ കാറ്റഗറി ഏതാ സെന്റേർഡ് സെന്റേർഡിൽ ഏതൊക്കെയാ ഉള്ളത് ബോഡി സെന്റേർഡ് ഉണ്ട് ഫേസ് സെന്റേർഡ് ഉണ്ട് എൻഡ് സെന്റേർഡ് ഉണ്ട് എന്താ ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എട്ട് കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട് അതോടൊപ്പം ആ ബോഡിക്കകത്ത് ആ ബോക്സിനകത്തും ഒരു പാർട്ടിക്കിൾ ഉണ്ട് സെന്ററിൽ അല്ലേ രണ്ടാമത്തെ എന്താ ഫേസ് സെന്റേർഡ് എന്താ ഫേസ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എട്ട് കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട് ആറ് ഫേസിലും പാർട്ടിക്കിൾ ഉണ്ട് എന്താ എൻഡ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എട്ട് കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട് രണ്ട് ഓപ്പോസിറ്റ് എൻഡിലും എന്തുണ്ട് പാർട്ടിക്കിൾ ഉണ്ട് ക്ലിയർ ആണോ പറയുന്നത് ഐഡിയ ക്ലിയർ ആണോ കൺഫ്യൂഷൻ ഇല്ലല്ലോ യെസ് ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് അപ്പൊ മക്കളെ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത് മൂന്ന് കാര്യങ്ങളാ പഠിച്ചത് ഒന്ന് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് പഠിച്ചു രണ്ട് ഏതൊക്കെയാണ് സോറി അതിനുശേഷം എന്താണ് യൂണിറ്റ് സെൽ എന്ന് പഠിച്ചു അല്ലേ മൂന്നാമതായിട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലുകളും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ മക്കളെ കൺഫ്യൂഷൻ ഇല്ലല്ലോ അപ്പോൾ ഈ പാർട്ട് വളരെ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം എന്താ പഠിക്കേണ്ടത് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഓർ സ്പേസ് ലാറ്റിസ് എന്താണ് യൂണിറ്റ് സെല്ല് രണ്ട് ടൈപ്പ് യൂണിറ്റ് സെല്ല് പ്രിമിറ്റീവ് ഉണ്ട് അതേപോലെ തന്നെ സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് ഉണ്ട് കൺഫ്യൂഷൻ ഇല്ലല്ലോ മക്കളെ യെസ് അപ്പം നന്നായിട്ട് പഠിക്കുക ഇനി നമുക്ക് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ട് അടുത്ത പാർട്ടിൽ അത് ഡിസ്കസ് ചെയ്യാം ഓക്കെ യെസ്